ഒരു ഷീറ്റ് ഗ്ലൂ, ഒരു ഷീറ്റ് പേപ്പർ, ബ്ലാക്ക് പെയിന്റ്, ബ്രഷ്, കത്രിക, ബ്ലേഡ്, സ്റ്റിക്ക്, ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പേപ്പർ, ആ പേപ്പർ, അതിൻ്റെ അതിനാവശ്യമായിട്ടുള്ള കുത്ത്, ഇത്രയാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനം. അപ്പോൾ തുടങ്ങാം. ആദ്യം ഇങ്ങനെ ഓരോ കഷ്ണം പേപ്പർ എടുക്കുക. അങ്ങനെ എട്ട് ഷീറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് സ്റ്റിക്ക് വെച്ച് അതിനെ ചുരുട്ടി എടുക്കുക. എന്നിട്ട് ചുരുട്ടി തീർന്നിട്ട് ബ്ലാക്ക് പെയിൻറ് അടിക്കുക. ബ്ലാക്ക് തന്നെ വേണമെന്നില്ല, ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കളർ ഇല്ലെങ്കിലും വെറും പേപ്പർ ആയാലും കുഴപ്പമില്ല, അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. പെയിൻറ് അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഞാനിങ്ങനെ എട്ടെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്, കളർ ചെയ്തിട്ടുണ്ട്. കളർ തന്നെ വേണമെന്നില്ല, ഏത് കളർ വേണമെങ്കിലും അടിക്കാം, ഇല്ലെങ്കിൽ വെറും ന്യൂസ് പേപ്പർ ആയാലും മതി. എന്നിട്ട് ഇതിന് നമ്മൾ ഇങ്ങനെ ഒരു നിശ്ചിത അകലത്തിൽ ഇങ്ങനെ വയ്ക്കുക, പാരലലായിട്ട് വയ്ക്കുക. അരളായി വെച്ചിട്ട് നമുക്ക് ഇതിനെ പൊട്ടിക്കുക. എന്നിട്ട് അത് അവിടെ ഇരുന്ന് ഉണങ്ങട്ട്, നമുക്കടുത്ത് അത് വയ്ക്കാനുള്ള പൂക്കളുണ്ടാക്കാം. ഈ പീസ് എടുത്ത് ഇങ്ങനെ മടക്കി രണ്ടായിട്ട് മടക്കുക. ഇങ്ങനെ ചതുരത്തിൻ്റെ പീസ് എടുത്ത് രണ്ടായിട്ട് മൂന്നര സെൻറ്റിമീറ്റർ വീതി, മൂന്നര സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് സ്ക്വയറായിട്ട്. അതിനിങ്ങനെ കോണോട് കോൺ മടക്കി, ഇങ്ങനെയും ഒരു കോൺ മടക്കി, പിന്നെയും ഒരു കോണായിട്ട് മുടക്കുക.
ഇതെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് വരാൻ വേണ്ടി. ഇന്ന് ഒരു ഇതള് അടർത്തി മാറ്റുക, വെട്ടി മാറ്റുക. മാറ്റിയിട്ട് അടുത്തത് ഒരു ചെറിയ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ആ കട്ട് ചെയ്ത പീസിൽ ഗം തേച്ച് ഈ ഇതളിൻ്റെ അടിയിലോട്ട് കൊണ്ടുവരും. ഇങ്ങനെ ഒരു ഇതായിട്ട് കിട്ടും. ശേഷം ഈ ഇതള് ഓരോന്നും ഇങ്ങനെ മടക്കി വിടുക. കത്തിരി വെച്ച് ഇത് മടക്കി വിടുക. എന്നിട്ട് ഞാൻ അടുത്തത് ഈ ചെറിയ പീസ്, ചെറിയ പീസ് അതേ ആദ്യം മുടക്കിയതുപോലെ തന്നെ ഇത് മുടക്കുക. ചെറുതായിട്ട് മുടക്കി അതേപോലെ മുടക്കി അതേപോലെ തന്നെ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഗം തേച്ച് ഗം തേച്ച് ഈ പൂവിൻ്റെ നടുക്കായിട്ട് പൊട്ടിക്കുക. എന്നിട്ട് നടുക്ക് തേച്ച് മുത്ത് ആദ്യം നമ്മൾ വെച്ചിരുന്ന മുത്ത് അതിന് നടുക്കിലൂടെ ഭംഗിക്ക് വേണ്ടി മുത്തുകൂടെ പൂ റെഡിയായി. ആദ്യം നമുക്ക് വേണ്ടി സാമ്പിൾ കാണിച്ചതാണ്. ഇനി ഓരോ ഫ്ലവർ എടുത്ത് ഓരോന്നിൻ്റെയും എൻഡിൽ ഒട്ടിച്ച് വയ്ക്കുക. നല്ല ഡ്രൈ ആയി, അതിന് ശേഷമേ ഒട്ടിച്ച് വയ്ക്കാവൂ. നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇതില് ചുമരില് ഇടുക. അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വാൾ ഹാങ്ങർ റെഡിയായി. ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കളർ അടിക്കുക. ഓക്കെ, താങ്ക് യു.